2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂരിൽ യു ഡി എഫ് ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തിയെന്നും ഇതിനെ ലീഗിൻ്റെ സമുന്നത നേതാവ് ഇടനിലക്കാരനായിരുന്നുവെന്നും കെ ടി ജലീൽ വെളിപ്പെടുത്തി. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് വെറും 9,900 മാത്രമാണ്. 10,000 വോട്ടിൻ്റെ കുറവാണ് ബി ജെ പിയുടെ വോട്ടുപെട്ടിയിൽ പ്രകടമായത്. ചാരിറ്റി മാഫിയ തലവിന് 10,000 വോട്ടുകൾ ബി ജെ പി വിറ്റത് ലീഗിൻ്റെ സമുന്നത നേതാവ് ഇടനിലക്കാരനായി നിന്നാണ്. അതിൻ്റെ ഓഡിയോ ക്ലിപ്പും താമസിയാതെ പുറത്തു വരും. 3 കേന്ദ്ര ഏജൻസികൾ അരിച്ചു പിറക്കി നോക്കിയിട്ടും ഒരു ചുക്കും കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ ജാള്യതയും വിദ്വേഷവും മറച്ചുവെക്കാൻ ജനകീയ കോടതിയിൽ കെ ടി ജലീലിനെ തോൽപ്പിക്കാനായിരുന്നു ബി ജെ പിയുടെ ഗൂഢപദ്ധതി. അത് മനസ്സിലാക്കിയാണ് തന്ത്രപരമായ കരിനീക്കം ബി ജെ പിയെ കൂട്ടുപിടിച്ച് ലീഗ് നടത്തിയത്. അതോടൊപ്പം വ്യക്തിപരമായി ജലീലിനെ താറടിക്കാൻ ഫ്രാങ്കോ ഭക്തനായ ഏമാനിൽ നിന്ന് തിട്ടൂരം വാങ്ങി എടുക്കാൻ മറ്റൊരു ഫ്രാങ്കോയിസ്റ്റിനെ രംഗത്തിറക്കി അനീതിയുടെ പൂന്തോട്ടം പണിത് കള്ളക്കളി കളിച്ചതും ലീഗിൻ്റെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമത്രേ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ മുബാറക്ക് പാഷയെ നിയമിച്ചതിൽ കലിപൂണ്ട വെള്ളാപ്പള്ളി മുതലാളിയെയും ജലീലിനെ തറപറ്റിക്കാൻ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും അന്ന് കൂട്ടുപിടിച്ചത് തവനൂരുകാർക്ക് അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. ചതിക്കുഴികൾ വേണ്ടുവോളം കുഴിച്ചിട്ടും കോഴിക്കോട് സൗത്തിലും തവനൂരിലും LDFനെ തോൽപ്പിക്കാൻ ലീഗിനോ കോൺഗ്രസിനോ കഴിഞ്ഞില്ല. ഇനി അതൊട്ട് കഴിയുകയുമില്ല. ചാരിറ്റി മാഫിയ തലവൻ ഫിറോസ് കുന്നുംപറമ്പലിൻ്റെ ലീലാവിലാസങ്ങൾ കേരള സമൂഹം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്.